ഇന്ന് നടക്കേണ്ട പലരും കടക്കുകയാണ്, അതുപോലെ ഇരിക്കേണ്ട പലരും കടക്കുകയാണ്. ഇവർക്ക് സാധാരണ ഒരു നിലയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വീടുകളിൽ വെറുതെ കിടക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ നൗഫൽ അലി, ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്, ഫിസിയാട്രിസ്റ്റ് ആണ്. സ്ട്രോക്ക് അല്ലെങ്കിൽ തലക്ക് പരിക്കേറ്റവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് ചെറിയ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 5-6 ദിവസം ആശുപത്രിയിൽ കടന്ന് അവർക്കുള്ള മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്ത് അവരെ സ്റ്റേബിൾ ആക്കി അടുത്തൊരു സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്ന് കൊടുത്ത് വീടുകളിലേക്ക് സാധാരണ നമ്മൾ പറഞ്ഞുവിടും. അതിനുശേഷം വീട്ടിൻ്റെ അടുത്തുള്ള ആശുപത്രിയിൽ നിന്നും എക്സസൈസ് ഒക്കെ ചെയ്ത് ആക്ടിവിറ്റി ഒക്കെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് പറയാറ്. അപ്പോൾ ഈ ഒരു ഇനീഷ്യൽ ഫേസ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള മാനേജ്മെന്റിൽ മോഡേൺ മെഡിസിനിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഓഫർ ചെയ്യാനില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ നമുക്കിടയിലുണ്ട്. അത് കാരണമാണ് ആൾക്കാർ മറ്റുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലേക്കും ഓൾട്ടർനേറ്റീവ് മെഡിസിനിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായിട്ട് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ എന്ന സ്പെഷ്യാലിറ്റിയിലൂടെ മോഡേൺ മെഡിസിൻ ഇങ്ങനെയുള്ള ആൾക്കാരെ സാധാരണ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലേക്ക് മെല്ലെ മെല്ലെ വരുന്നതേ ഉള്ളൂ. ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ടീമിൽ ഏറ്റവും പ്രധാനമായും ഡോക്ടേഴ്സ് ഉണ്ട്. ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ എന്ന സ്പെഷ്യാലിറ്റിയിൽ MD ചെയ്ത അല്ലെങ്കിൽ DNB ചെയ്ത ഡോക്ടർമാരുണ്ട്. അവരോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, റീഹാബിലിറ്റേഷൻ നേഴ്സ്, അങ്ങനെ ഒരുപാട് പേര്, സോഷ്യൽ വർക്കർ, ഒരുപാട് പേര് അവരുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് പൊതുവെ നമ്മുടെ സമൂഹത്തിലുള്ളൊരു ധാരണ, നടക്കാൻ പറ്റാത്ത ഒരാളെ നടത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പേഷ്യൻസിനോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഓരോരുത്തരുടെയും ആവശ്യം ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് കൈകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും പ്രധാനം, ചിലർക്ക് കാലുകൾ അനക്കുന്നതായിരിക്കും, മറ്റു ചിലർക്ക് സംസാരിക്കാൻ കഴിയുന്നതായിരിക്കും, മറ്റു ചിലർക്ക് ബാത്റൂമിൽ സ്വന്തമായി പോയി തിരിച്ചു വരാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകും. നമ്മൾ ആദ്യം ഈ ട്രീറ്റ്മെന്റ് തുടക്കത്തിൽ തന്നെ പ്രോബ്ലം ഏരിയാസ് കണ്ടുപിടിക്കണം, പേഷ്യന്റിനുള്ള ഇഷ്യൂസ്. ആ ഇഷ്യൂസ് കണ്ടുപിടിച്ചിട്ട് ഓരോ ഇഷ്യൂവിനെയും സോൾവ് ചെയ്യാനുള്ള എന്തൊക്കെ ഓപ്ഷൻസ് മോഡേൺ മെഡിസിൻ സഹായത്തോടു കൂടി, അത് മരുന്നുകളാവാം, എക്സസൈസ് ആവാം, അതല്ലെങ്കിൽ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ആവാം, നമ്മുടെ എൻവയോൺമെന്റിനെ മാറ്റിയെടുക്കുന്നതാവാം, ആ ഒരു രീതിയിൽ ഡിസ്കഷൻ പോയി കഴിഞ്ഞാലേ ആ പേഷ്യന്റിന് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൈയുടെ ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക. കൈകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ 5 വിരലുകളും ആവശ്യമുണ്ടായിക്കൊള്ളുന്നില്ല എന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ചിലപ്പോൾ 3-4 വിരലുകൾ മതിയോ. അപ്പൊ കൈകൾക്ക് എവിടെയെങ്കിലും ചെറിയൊരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ടാർഗറ്റഡ് ആയിട്ട് ആ മസിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മസിലിന്റെ മൂവ്മെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ആ ലേഡിക്കോ ഭക്ഷണം സ്വന്തമായി കഴിക്കാനും അങ്ങനെ ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് അടുത്തുള്ള ഒരു സ്റ്റേജിലേക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാനോ നമുക്ക് സാധിക്കും. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ സ്ട്രോക്ക് വന്ന ആൾക്കാർ ഇംപ്രൂവ് ചെയ്ത് വന്ന് പെട്ടെന്ന് ഒരു സ്റ്റേജിൽ പ്ലാറ്റു ചെയ്യാൻ തുടങ്ങും. പിന്നീട് അങ്ങോട്ട് ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ വീടുകളിൽ നിന്ന് ചിലപ്പോൾ നടത്തം നിർത്തുന്ന ഒരു അവസ്ഥയും കാണാറുണ്ട്. 80% ഇങ്ങനെയുള്ള ആൾക്കാരിലും വേദനയോ ടൈറ്റ്നസ്സോ ഒക്കെ ആയിരിക്കും ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഈ വേദനയോ ടൈറ്റ്നസ്സോ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്ക് സോണോഗ്രാഫി അൾട്രാസൗണ്ട് മെഷീനിലൂടെ നോക്കിയിട്ട് അവിടെ ഇപ്പൊ വേദന ഉണ്ടെങ്കിൽ ആ വേദന കുറക്കാനുള്ള മരുന്ന് കൃത്യമായി അവിടേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള വഴികൾ ഇന്ന് നമുക്ക് മോഡേൺ മെഡിസിന്റെ കയ്യിലുണ്ട്. ടൈറ്റ്നസ് ആണെങ്കിലും ബോട്ടോക്സ് ഇഞ്ചക്ഷൻ പോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത പ്രധാനമായിട്ടും രാത്രിയുള്ള വേദനകളിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കുക എന്നുള്ളതും, രണ്ടാമത്തേത് നമുക്ക് മറ്റുള്ള മരുന്നുകൾ കൊടുക്കുന്നത് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതും വലിയ രീതിയിലുള്ള റെവല്യൂഷണറി ചേഞ്ചസ് ഉണ്ടാക്കും. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതെ കഴിയുന്ന ആൾക്കാർക്ക് പിന്നീട് അങ്ങോട്ടുള്ള റീകവറി നല്ല സ്പീഡിൽ ഉണ്ടാവുന്നതായിട്ടാണ് നമ്മൾ പൊതുവെ കാണാറ്. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അവർക്ക് കൃത്യമായ സ്പീച്ച് തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ അതിൽ ഇംപ്രൂവ്മെന്റ് നമുക്ക് തീർച്ചയായിട്ടും കാണിക്കാൻ കഴിയും. ഇങ്ങനെ ഇന്ന് നടക്കേണ്ട പലരും കടക്കുകയാണ്, അതുപോലെ ഇരിക്കേണ്ട പലരും കടക്കുകയാണ്. ഇവർക്ക് സാധാരണ ഒരു നിലയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വീടുകളിൽ വെറുതെ കിടക്കുന്നത്. കൂടെ 2-3 ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ടാവും വീട്ടിൽ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് എൻ്റെ OP തന്നെ വന്ന ഒരു പേഷ്യന്റ്, അദ്ദേഹം കടന്നിട്ട് സ്ട്രെച്ചറിലാണ് വന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലം ഏരിയാസ് നോക്കുന്നതിന് മുമ്പ് ഒരു അസസ്മെന്റ് ഉണ്ടാവും. അസസ്മെന്റ് ചെയ്ത് നോക്കിയപ്പോൾ ആൾക്ക് നിൽക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ആ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും അത് മനസ്സിലാക്കാതെ അദ്ദേഹം കിടക്കുകയായിരുന്നു. അപ്പൊ ചില ടെക്നിക്സിലൂടെ അദ്ദേഹത്തെ പഠിച്ച് ഇരുത്തുകയും പിന്നീട് മറ്റു ചില രീതികളിലൂടെ അദ്ദേഹത്തെ പഠിച്ച് നിർത്തുകയും തിരിച്ച് നടന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇങ്ങനെ വളരെ നിർഭാഗ്യകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് നടക്കേണ്ട ആൾക്കാർ കിടക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ള കാര്യം, അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളുടെ കാര്യം, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന ടീമിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ
പരമാവധി നമ്മൾ എത്തിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ആ ഒരു സമൂഹം അല്ലെങ്കിൽ ആ ഒരു കുടുംബമായിരിക്കും അതിനോടൊപ്പം രക്ഷപ്പെടുന്നത്. അവർക്ക് പുറത്തുപോയി നാളേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായി ജോബ് നോക്കാനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അതുകൊണ്ട് ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന ഈ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് ചുറ്റും കിടപ്പിലാകപ്പെട്ട പലരെയും നമുക്ക് ഇരുത്താനും നടത്താനും നിർത്താനും ഒക്കെ കഴിയും. ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യാലിറ്റിയെക്കുറിച്ചും ഇത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനും അങ്ങനെ സമൂഹത്തിൽ ഗുണപരമായൊരു മാറ്റം ഉണ്ടാക്കാനും നമുക്ക് ഏവർക്കും ഒരുമിച്ച് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.